നമ്മൾ വീട്ടുകളിൽ പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈ പൊള്ളി എന്താണ് ആദ്യം ചെയ്യുക പല്ല് തേക്കുന്ന പേസ്റ്റ് എടുത്ത് മിക്കവാറും ആൾക്കാരും പൊള്ളലേറ്റ ഭാഗത്ത് അങ്ങ് തേക്കും മിക്കവാറും എല്ലാ വീടുകളിലും ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ് പൊള്ളലിന് പേസ്റ്റ് വളരെ നല്ലതാണ് എന്ന് എല്ലാവരുടെയും വിശ്വാസമാണ് അതിനെക്കുറിച്ച് പറയും മുമ്പ് തന്നെ പൊള്ളലെങ്ങനെയൊക്കെ ഉണ്ടാകും എന്നതിനെപ്പറ്റി പറയാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം സാധാരണഗതിയിൽ വീടുകളിൽ പാചകം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ ചൂടേറ്റ് പൊള്ളലുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അമിത ഉപയോഗം മൂലം ശരീരത്തിൽ പൊള്ളലുണ്ടാകാറുണ്ട് കൂടാതെ വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗത്തിലൂടെയും പൊള്ളലുണ്ടാകാം അതായത് നമ്മൾ ധൃതി പിടിച്ച് തുണി തേക്കുമ്പോഴും മറ്റും അയൺ ബോക്സിൽ നിന്നും പൊള്ളലുണ്ടാകാം ഇങ്ങനെ പലതരത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പൊള്ളലുണ്ടാകാറുള്ളത് പൊള്ളലേറ്റ ഭാഗത്ത് പേസ്റ്റ് തേക്കുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് കാരണം പൊള്ളലേൽക്കുമ്പോൾ ആ ഭാഗത്തെ കോശങ്ങൾ അഴുകാൻ തുടങ്ങുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ പേസ്റ്റ് എടുത്ത് തേക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ് പൊള്ളലേൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ശുദ്ധമായ തേൻ പുരട്ടുക എന്നത് പൊള്ളലിന് തേക്കാവുന്ന ഏറ്റവും നല്ല മരുന്നാണ് തേൻ തേനിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് പൊള്ളലിൻ്റെ ആക്കം കുറയ്ക്കുവാൻ സഹായിക്കുന്നു പൊള്ളലേറ്റ ഭാഗത്ത് അണുബാധകൾ ഉണ്ടാകാതിരിക്കുവാനും ചെറിയ രീതിയിലുള്ള പൊള്ളലാണെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ തൊക്കിനെ പൂർവ്വസ്ഥിതിയിലെത്തിക്കുവാനും തേൻ സഹായിക്കുന്നു കൂടാതെ തേൻ പുരട്ടുന്നതിലൂടെ പൊള്ളലേറ്റ ഭാഗത്ത് തണുപ്പ് ലഭിക്കുകയും ചെയ്യും തേനിനെപ്പറ്റി വളരെ വിശദമായി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പൊള്ളലേറ്റാൽ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കറ്റാറവാഴ പൊള്ളയിലെ ജെൽ പുരട്ടുക എന്നതും ഇത് ശരീരത്തെ തണുപ്പിക്കുവാൻ സഹായിക്കുന്നു കൂടാതെ മുക്കുറ്റിയുടെ തളിരിലെ അരച്ചു പുരട്ടുന്നതും പൊള്ളലിനെ ശമിപ്പിക്കുവാൻ വളരെ ഫലപ്രദമാണ് എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം ഞങ്ങൾ പൊള്ളലിന് സാധാരണയായി ആദ്യം തന്നെ പേസ്റ്റാണല്ലോ ഉപയോഗിക്കുന്നത് എന്ന് ഇതുവരെ യാതൊരു വിധത്തിലുമുള്ള ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ലല്ലോ എന്നും അതിന് കാരണം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയാണ് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പൊള്ളലുണ്ടായാൽ ത്വരിതഗതിയിൽ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ ആ ഭാഗത്തേക്കെത്തുന്നു പലപ്പോഴും നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് അത്യാവശ്യം നന്നായി പൊള്ളിക്കഴിഞ്ഞാൽ പൊള്ളിയ ഭാഗത്ത് കുമിളകൾ രൂപപ്പെടുന്നു ആ കുമിളകൾക്കുള്ളിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞു വരുന്നതും കണ്ടിട്ടുണ്ടാകാം ഇത് രക്തത്തിലെ കോശങ്ങൾ പൊള്ളലേറ്റ ഭാഗത്തെത്തി അവിടെ ഒരു റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് രക്തത്തിലെ ഫ്ലൂയിഡ് സ്കിന്നിൻ്റെ മുകളിലായി ഒരു കവചമായി മാറുന്നതാണ് പലപ്പോഴും ഇത്തരം പൊള്ളലേൽക്കുന്ന സമയത്ത് ഈ കുമിളകൾ പൊട്ടിച്ച് കളയുവാൻ പലരും ശ്രമിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് തനിയെ പൊട്ടിപ്പോകുന്നതാണ് നമ്മൾ ഈ കുമിളകൾ പൊട്ടിക്കാതെ ഇരുന്നാൽ അത് പുറത്തു നിന്നും അവിടേക്ക് ബാക്ടീരിയങ്ങൾ കയറാതെ സംരക്ഷിക്കും പൊള്ളലുണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗത്ത് നിന്നും മാറുക എന്നതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് ആ കോശങ്ങൾ കൂടുതൽ ഡ്രൈ ആകാതെ ശ്രദ്ധിക്കുക എന്നതും അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ പൊള്ളലേറ്റ ഭാഗത്ത് വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ ഐസ് കട്ടയെടുത്ത് ആ ഭാഗത്ത് വയ്ക്കുക അതിനുശേഷം ശുദ്ധമായ തേൻ പുരട്ടുക ആയുർവേദത്തിൽ ശതദൗതഘൃതം ജാത്യാദിഘൃതം മുറിവെണ്ണ എന്നിവയെല്ലാം പൊള്ളലിനായി ഉപയോഗിച്ച് വരുന്നു കൂടാതെ രാമച്ചം പതിമുഖം നറുനീണ്ടി തുടങ്ങിയ ശീതവീര്യമുള്ള ഔഷധങ്ങൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് പുറമേ പുരട്ടാവുന്നതാണ് അത് കോശങ്ങൾ കൂടുതൽ തണുപ്പിക്കും വലിയ രീതിയിലുള്ള പൊള്ളലാണെങ്കിൽ ഒരിക്കലും സ്വയം ചികിത്സയ്ക്ക് നിൽക്കരുത് ഒരു ഡോക്ടറുടെ ഉപദേശം തേടേണ്ടത് വളരെ അത്യാവശ്യമാണ് പൊള്ളലിൽ ചെയ്യാവുന്ന ഒറ്റമൂലികൾ നിങ്ങൾക്കറിയാവുന്നവയുണ്ടെങ്കിൽ അവ കമൻറ്റായി അറിയിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി